നമുക്കറിയാം അമിതവണ്ണം കാരണം കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, കുട്ടികളും മുതിർന്നവരും എല്ലാവരുമുണ്ട്. ഒരാൾ അയാൾക്ക് അമിതവണ്ണം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള ഒരു കാൽക്കുലേറ്ററാണ് ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റർ. BMI is equal to weight in kilogram divided by height in meter square. ഈ ഇക്വേഷൻ വെച്ച് കിട്ടുന്ന വാല്യൂ 18.5 താഴെയാണെങ്കിൽ അയാൾ അണ്ടർ വെയ്റ്റ് ആണ്, അതായത് അയാളുടെ ബോഡി വെയ്റ്റ് കുറവാണ്. ആ സമയത്ത് 18.5 25 ഇടയിലാണ് അയാളുടെ BMI വരുന്നതെങ്കിൽ അത് ഹെൽത്തി BMI ആണ്, അതായത് അയാളുടെ ബോഡി വെയ്റ്റ് പെർഫെക്റ്റ് ആണ്. ഒരാളുടെ BMI വരുന്നത് 30 കൂടുതലാണെങ്കിൽ അയാൾ പൊണ്ണത്തടിയുള്ള ആളാണ്. BMI 30 കൂടിക്കഴിഞ്ഞാൽ വരുന്ന വെയ്റ്റ് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്ന് സാരം. എന്തുകൊണ്ടാണ് അമിതവണ്ണം വരുന്നത് എന്ന് നമുക്ക് നോക്കാം. രണ്ട് ടൈപ്പ് അമിതവണ്ണമുണ്ട്. ഒന്ന് എക്സോജീനസ് ഒബീസിറ്റി, അതായത് അമിതമായി ആഹാരം കഴിക്കുകയും വളരെ കുറച്ച് മാത്രം എക്സസൈസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യുകയും ചെയ്യുന്ന ആൾക്ക് വരുന്ന ആളാണ് എക്സോജീനസ് ഒബീസിറ്റി. വേറൊരു കാറ്റഗറിയാണ് എൻഡോജീനസ് ഒബീസിറ്റി, അതായത് ചില രോഗങ്ങളെ കൊണ്ട് അമിതവണ്ണം വരാം. അതിൽ ഒരു കോമൺ ആയിട്ടുള്ള ഉദാഹരണമാണ് തൈറോയിഡിൻ്റെ രോഗം. വേറെയും പല രോഗങ്ങളും ഇതിൽ പെടുന്നുണ്ട്. പൊണ്ണത്തടി കാരണം ഒരുപാട് രോഗങ്ങൾക്ക് അടിമയാകാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BMI 30 കൂടുതലാണെങ്കിൽ ആ രോഗിക്ക് ഷുഗറ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഒബീസിറ്റി കാരണമുണ്ടാകുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, അതായത് കൂർക്കമ്പലിയുടെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ. അതുപോലെ ഹാർട്ട് അറ്റാക്ക്, ലിവറിൻ്റെ അസുഖങ്ങൾ, ചെറുപ്പക്കാരെ ആ സ്ത്രീകളിലാണെങ്കിൽ PCOD എന്ന രോഗം, വന്ധ്യത, മുട്ട് തേയ്മാനം, ഇതൊക്കെ വളരെ നേരത്തെ പൊണ്ണത്തടിയായ ഉള്ള ആളുകൾക്ക് സംഭവിക്കാവുന്നതാണ്. ചില മരുന്നുകൾ കാരണവും പൊണ്ണത്തടി ഉണ്ടാവാറുണ്ട്. ഉദാഹരണമായിട്ട് മാനസിക വിഭ്രാന്തിക്ക് കഴിക്കുന്ന ചില മരുന്നുകൾ, അതുപോലെ സ്റ്റീറോയിഡ്സ്, പിന്നെ ഷുഗറിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, ഇതൊക്കെ അമിതവണ്ണം ഉണ്ടാക്കാറുണ്ട്. വേറൊരു പ്രത്യേക കാര്യം എടുത്തു പറയേണ്ടത്, അമിതവണ്ണം വരുന്ന ആളുകൾ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അഫക്റ്റഡ് ആണ്. അതായത് അവർ പലരും ഡിപ്രസ്ഡ് ആയിരിക്കും, പലർക്കും വേണ്ടത്ര ഊർജ്ജസ്വരതായി പ്രവർത്തിക്കാൻ കഴിയില്ല, പലർക്കും സെക്ഷൽ പ്രോബ്ലം വരാം, ഡിസബിലിറ്റീസ്, വേറെ പല ടൈപ്പ് ഡിസബിലിറ്റീസും ഉണ്ടാവാറുണ്ട്. ഇത്തരം ആളുകൾ വളരെ സോഷ്യൽ ഫോബിയ എന്ന് പറയും, അതായത് സമൂഹത്തിൽ ഇൻട്രാക്ഷൻ ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളായിട്ടും കാണാറുണ്ട്. എന്താണ് അമിതവണ്ണത്തിനും ഒബേസിറ്റിക്കുമുള്ള പരിഹാരം? വളരെ സിമ്പിളാണ്. റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക. ഒരാൾക്ക് ശരാശരി 150 മുതൽ 300 മിനിറ്റ് എക്സസൈസ് ഒരാഴ്ചയിൽ ആവശ്യമാണ്. ഒരാഴ്ചയിൽ 150 മുതൽ 300 മിനിറ്റ് മോഡറേറ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് നടക്കുക, അതുപോലെ സ്വിം ചെയ്യുക, ഇങ്ങനെ മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസ് ഒരാഴ്ചയിൽ 150 മുതൽ 300 മിനിറ്റ് വരെ ചെയ്യുക. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അരി ഭക്ഷണം, ഷുഗർ, അതുപോലത്തെ ഭക്ഷണങ്ങൾ കഴിയുന്ന പരമാവധി ഒഴിവാക്കുക. സമീകൃതമായ ആഹാരശീലം പാലിക്കുക. അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പുറകോട്ട് മറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എത്ര കലോറി നമ്മൾ അകത്താക്കി എന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീക്കിലെ ഫുഡ് പ്ലാൻ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ വ്യായാമവും ഭക്ഷണ ക്രമീകരണവും ഒക്കെ ചെയ്താലും ഒരു ചിലപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. അതിന് പല കാരണങ്ങളുണ്ടാവാം. ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആവാം, അല്ലെങ്കിൽ മുട്ടുവേദന പോലത്തെ രോഗങ്ങളുള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ലാത്ത ആളുകളാവാം. അങ്ങനെ വരുന്ന ആളുകൾക്ക് ഉള്ള മറ്റ് ഓപ്ഷൻസാണ് മരുന്നുകൾ. മരുന്നുകളെ കൊണ്ട് ഒരു 10 മുതൽ 15% വരെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ മരുന്നുകളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ തുടർച്ചയായി കഴിക്കാൻ പറ്റില്ല, ഒരു പരിധി വരെ കഴിക്കാൻ പറ്റൂ. മാത്രമല്ല മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്ന ഓപ്ഷൻസാണ് വെയിറ്റ് കുറയ്ക്കാനുള്ള ശസ്ത്രക്രിയകൾ, അതായത് ബാരിയാട്രിക് സർജറി. ഫലവത്തായതും ലോകത്ത് പല കൺട്രീസിലും അംഗീകരിച്ചതുമായ ചികിത്സകളാണ് ബാരിയാട്രിക് സർജറി. ലാപ്രോസ്കോപ്പിക് സ്ലീവ് ഗാസ്ട്രെക്ടമി, ലാപ്രോസ്കോപ്പിക് ഗ്യാസ്ട്രിക് ബൈപ്പാസ് തുടങ്ങിയ ശസ്ത്രക്രിയകൾ വളരെ വിജയകരമായി പല സ്ഥലത്തും ചെയ്തു വരാറുണ്ട്. അതും ഇത്തരത്തിലുള്ള ആളുകൾക്കൊരു ഓപ്ഷനാണ്. വെയിറ്റ് കുറച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഡയബറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ, ഷുഗർ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ഇൻസുലിൻ്റെ ഡോസ് കുറയ്ക്കാൻ പറ്റും, പ്രഷറുള്ള ആളാണെങ്കിൽ ഗുളികയുടെ ഡോസ് കുറയ്ക്കാൻ പറ്റും, സ്ലീപ്പ് അപ്നിയ ഉള്ള ആളാണെങ്കിൽ ആ സ്ലീപ്പ് അപ്നിയ മാറിക്കിട്ടും, മുട്ടുവേദന ഉള്ള ആളാണെങ്കിൽ മുട്ടുവേദന കുറഞ്ഞു കിട്ടും. അങ്ങനെ ഒരുപാട്
ഈ പൊണ്ണത്തെറി കൊണ്ടുണ്ടായ എല്ലാ അസുഖങ്ങളും ഇത് റിവേഴ്സലായി വരും എന്നുള്ളതാണ് ഇതിൻ്റെ മെച്ചം. ഒബിസിറ്റിയെക്കുറിച്ച് വളരെ ചെറിയൊരു വിവരണമാണ് ഞാൻ നൽകിയിട്ടുള്ളത്. എല്ലാവരും ഒരു ആരോഗ്യമായ ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. കേട്ടതിന് നന്ദി. നമസ്കാരം. ആസ്റ്റർ മിംസ് കോട്ടക്കൽ, വി വിൽ ട്രീറ്റ് യു വെൽ.